ഹലോ ഗായ്സ്, ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറേ കാലങ്ങൾക്ക് ശേഷം, ഏകദേശം ഒരു 4 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ ഇല്ലിക്കക്കല്ല് എത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ താഴെ വന്ന് ജസ്റ്റ് വണ്ടി പാർക്ക് ചെയ്ത് നമ്മൾ മുകളിലോട്ട് പോവുകയാണ്. ബാക്കി കാഴ്ചകൾ മുകളിൽ ചെന്നിട്ട് കാണാം. നമ്മളങ്ങനെ നടക്കുകയാണ്. അപ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷനാണ്, താഴെ വന്ന് ടിക്കറ്റ് എടുത്ത് നടക്കുകയും ചെയ്യാം, അല്ലാണ്ട് ഇതേപോലെ നമുക്ക് ജീപ്പിനും പോകാവുന്നതാണ്. ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം എങ്ങനെയാണ് സംഭവം എന്ന്. ജീപ്പിൽ കയറി പോയാൽ അങ്ങ് മുകളിൽ ചെന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റും, അല്ലെങ്കിൽ ഇതേപോലെ നടക്കണം. നല്ലൊരു വ്യൂ അല്ലേ. ആക്ച്വലി മഴക്കാലത്താണ് ഇവിടെ കൂടുതലും, അല്ലെങ്കിൽ മഴയല്ലെങ്കിൽ മഴയൊക്കെ മാറിയ ഒരു സമയത്ത് വരുമ്പോഴാണ് കൂടുതൽ ഭംഗി. ഇപ്പോൾ ഈ കാണുന്ന കരിഞ്ഞ് കാണുന്നതൊക്കെ നല്ല പച്ചപ്പായിരിക്കും. അതേപോലെ വെള്ളം ഇങ്ങനെ ധാരധാരയായിട്ട് ചെറുതായിട്ട് മുകളിൽ നൊഴുകുന്നത് കാണാൻ പറ്റും. എന്തൊരു വ്യൂ. അതുപോലെ ഇവിടെ വരുന്നവർ മിക്കവരും, ഒരു 90% പേരും ആ ജീപ്പിനാണ് മുകളിലോട്ട് പോകുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ, എൻ്റെ പേഴ്സണലി തോന്നിയ കാര്യം, നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ. നമുക്ക് ആരോഗ്യമുണ്ട്, നടക്കാൻ പറ്റുമെങ്കിൽ നടന്നു പോകുന്നതായിരിക്കും ഏറ്റവും ഉചിതം. കാരണം ആ വിഷ്വൽസും ആ ബ്യൂട്ടിയൊക്കെ ആസ്വദിക്കണമെങ്കിൽ ഇതേ നടന്നു പോയാലേ പറ്റത്തുള്ളൂ. വേണ്ട, താഴെ കൂടെയൊക്കെ ആൾക്കാർ നടന്നു വരുന്നത് കാണാം. ചുരുക്കം ചിലർ പേരും നടന്നു വരും, നിങ്ങളുടെ ചോയ്സാണ്. ഗൈസ്, ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഇച്ചിരി അകത്തോട്ട് ചെറിയ വഴികളൊക്കെ ഉണ്ട്, കണ്ടില്ലേ? അവിടെ കയറി എന്താ നോക്കാം. ഇങ്ങോട്ട് വരുന്നവർ മാക്സിമം സേഫ് ആയിട്ട് ട്രാവൽ ചെയ്യുക, കാരണം അപകടങ്ങളൊക്കെ ഒരുപാടുള്ളതാണ്. നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക. ഒരു അടിപൊളി വ്യൂ ആണ് ഫ്രണ്ടിലുള്ളത്, ഞാൻ കാണിക്കാം. കണ്ട, അവിടെ ഒരു ഫാമിലി നടന്നു വരുന്നുണ്ട് കുഞ്ഞു കുട്ടികളൊക്കെ ആയിട്ട്. അത്രേ ഉള്ളൂ, എൻജോയ് ചെയ്യാനാണെങ്കിൽ അങ്ങനെ എൻജോയ് ചെയ്യാം. ഇതാണ് നമ്മൾ താഴെ, അവിടെയാണ് നമ്മൾ വണ്ടി വന്ന് പാർക്ക് ചെയ്ത് ടിക്കറ്റ് എടുത്ത സ്ഥലം. നമ്മളിപ്പോൾ കുറച്ച് നടന്നേ ഉള്ളൂ, അടിപൊളിയാണ്. ഒരുപാട് റോഡൊക്കെ താഴെ കാണാം, നമുക്കറിയത്തില്ല അതിനെപ്പറ്റി. ഓക്കെ, നമ്മളിവിടെ നിന്ന് സമയം കളയുന്നില്ല, ഒരുപാട് കാഴ്ചകൾ മുകളിലുണ്ട്, നമുക്കിനി മുകളിലേക്ക് പോവാം. നമ്മളിപ്പം കയറി, അതുവഴി നമ്മൾ ഈ റോഡ് കറക്റ്റ് റൗണ്ട് ചെയ്ത് കയറാതെ ഇതുവഴി ഷോർട്ട് കയറാൻ പോവുകയാണ്. കുറച്ച് അപകടമാണ് എങ്കിലും ഒരു കോൺഫിഡൻസോടെ നമ്മൾ കയറുകയാണ്. ഗായ്സ്, ഞാനിപ്പോൾ ആ ഷോർട്ട് ആ ഇടവഴി കയറി വന്നല്ലേ. എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരും ദയവ് ചെയ്ത് അതുവഴി കയറാതിരിക്കുക, നല്ല അപകടമാണ്. താഴെ നിന്ന് നോക്കുമ്പോൾ എളുപ്പമായിട്ട് തോന്നും, നല്ല പാടാണ് അതുവഴി കയറി വരാൻ, ഞാൻ അനുഭവിച്ചു. അപ്പോൾ ഇനി നമ്മൾ അങ്ങോട്ടുള്ള വഴികളിൽ ഈ ഷോർട്ട് കട്ട് കയറുന്നില്ല, നമ്മൾ നേരെ തന്നെയായിരിക്കും ഇനി പോകാൻ പോകുന്നത്. ഹൂ, വെയിലൊക്കെ കൊണ്ട് കറുത്ത് കരുവാളിച്ച് ഒരു പരുവായി. ഗായ്സ്, അങ്ങനെ നടന്ന സാധനം വേണ്ട, താഴെ വരെ എത്തിയിരിക്കുകയാണ്. വലിയ സീനില്ല, നമുക്ക് ജസ്റ്റ് നടന്ന് കയറാനുള്ളതല്ലോ, ഒരു 10-15 മാക്സിമം, ആ 15-20 മിനിറ്റിനുള്ളിൽ തന്നെ, പയ്യെ നമുക്ക് കയറുവാണെങ്കിൽ 25 മിനിറ്റിനുള്ളിൽ നമുക്ക് എത്തിച്ചേരാനുള്ളതേ ഉള്ളൂ. ഹാ, ഇനി മുകളിൽ ചെന്ന് ബാക്കി കാഴ്ചകൾ. എന്തൊരു വ്യൂ അല്ലേ.
ഗായ്സ്, നമുക്ക് ഇനിയും നടക്കേണ്ടതുണ്ട്. വേണ്ടേ, ആ കാണുന്നതാണ് ഇല്ലിക്കക്കല്ലിലെ കല്ല്. നമുക്ക് ഈ കാണുന്ന വഴിയിലൂടെ കയറി അറ്റത്ത് പോയി നിന്ന് എൻ്റെ അടുത്ത് വ്യൂ കാണാൻ പറ്റും. ഗായ്സ്, നമ്മളങ്ങനെ ഇല്ലിക്കക്കല്ല് കയറി കണ്ട് തിരിച്ചിറങ്ങിയിരിക്കുകയാണ്. നമുക്ക് അവിടെ ശരിക്കും കാണാൻ പറ്റിയില്ല, കാരണം ഇന്ന് സൺഡേ ആയിട്ട് നല്ല തിരക്കായിരുന്നു. അപ്പം ജസ്റ്റ് അവിടെ ഒന്ന് കണ്ടിട്ട് താഴെ ഇറങ്ങി പോരുമായിരുന്നു. അപ്പോൾ ഇവിടെ വരുന്നവർ ശ്രദ്ധിക്കേണ്ടത് എനിക്ക് തോന്നിയ കാര്യമാണ്, നമുക്ക് സൺഡേ വന്നിട്ട് അല്ലെങ്കിൽ ഒരു അവധി ദിവസം വന്നിട്ട് കാര്യമില്ല. വർക്കിംഗ് ഡേ വരുവായിരിക്കും നമുക്ക് നമ്മുടെ ആവശ്യത്തിന് നിന്ന് കണ്ട് ആ അറ്റത്ത് നിന്ന് അല്ലല്ലേ കറക്റ്റ് വ്യൂ കൊടുത്തുള്ളൂ. അത് കാണണമെങ്കിൽ തിരക്കില്ലാത്ത ഒരു ദിവസം വരുന്നതായിരിക്കും നല്ലത്. പിന്നെ അതേപോലെ ഒരുപാട് മലയാളികൾ മാത്രമല്ല, ഒരുപാട് തമിഴ്നാട്ടിൽ നിന്നുള്ളവർ ഇവിടെ വരാനുണ്ടായി.